عربي അല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തിയാൽ ഒരിക്കലും ഖുതുബ ശരിയാകൂല അവർക്ക് പോയി ദുഹർസ്കരിക്കണം ഏതെങ്കിലും ഒരു യാത്രക്കാരൻ എപ്പോഴെങ്കിലും വന്ന് പെടുള്ളൂ ഇനി പെട്ടാൽ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് അതേ ഇന്ന് മലയാളത്തിലാണ് ഖുതുബ കേട്ടത് സംസ്കാരം ശരിയായിട്ടില്ല വേഗം പോയി ദുഹർസ്കരിച്ചോ ഈ പ്രയോഗം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വല്ലാതെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക സഹോദരങ്ങളെ നിങ്ങളോട് തന്നെ വളരെ സന്തോഷത്തോടെ പറയാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബക്ക് മാതൃക പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാ സ്വഹാബത്ത് പറയാണ് കാനതുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബതാൻ അത് പഠിക്കാലോ പ്രവാചകന്റെ ഖുതുബ നബി രണ്ട് ഖുതുബകളായിട്ടാണ് നിർവഹിച്ചിരുന്നത് യേ ജിലിസു ബൈനഹുമ അതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒന്ന് ഇരിക്കാറുണ്ടായിരുന്നു يقرأ القرآن ينت القرآن لن آيات غلد توتريك ما يرد ود ما يرد ويذكر الناس جننگل ممبن ريكونا جننگل ولبودن قدقار ود آئرد نبي وائكال اللا نبي ولبودن قدقال آن أدا آئرد نبي دنگل ود حتبا حديث وشدی غريش چوكوند مهان آيا شافعي پندن امام نبوي رحمت الله عليه بريان اي حديث فيه دليل للشافعي شافعي مذهب بن متر نبرك تليوان في أنه يشترط في الخطبة ഒരു ഖുതുബയുടെ ഷർത്തിൽ പെട്ടതാണ് അൽ വഅദു അതിൽ ഉപദേശം ഉണ്ടാകണം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉപദേശയിൽ കിട്ടണം വൽ ഖിറാഅത്തു വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് താക്കീത് കൊടുക്കാൻ കഴിയണം ഇതാണ് ഖുതുബയെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്വഹീഹായ ഖുതുബയാണ് ഞങ്ങളുടെ ഖുതുബയാണ് ജുബയാണ് ശരിയാവുകയുള്ളൂ എന്ന് വാദിക്കുന്നവർ ഹിജ്റ 768 ൽ മരണപ്പെട്ട ഇബ്നു നബാദതുൽ മിസ്രിയ എന്ന പണ്ഡിതന്റെ ഖുതുബ സമാഹരണം നോക്കി വായിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പിലിരിക്കുന്ന ജനങ്ങൾക്കത് തിരിയുന്നില്ല അവർക്കതിൽ നിന്ന് ഉപദേശം കിട്ടുന്നില്ല ഓതുന്നത് ഖുർആനാണെന്നവർക്ക് മനസ്സിലാകുന്നു പോലുമില്ല എന്നിട്ടും പറയുന്നു ഇതാണ് ശരി എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബന്റെ രംഗം പറയാനേ പള്ളിയിലേക്ക് ഒരാൾ കയറി വന്നു രണ്ടരക്കാത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു ഈ പള്ളിയിൽ വന്ന എല്ലാരോടും ഓർമ്മപ്പെടുത്താണ് ഇനിയും മറന്നു പോകണ്ട നബിന്റെ കാലഘട്ടത്തിൽ പള്ളിയിലേക്ക് ഒരാൾ ജുമാക്ക് കയറി വന്നു നിസ്കരിക്കാതെ അയാൾ പള്ളിയിൽ ഇരുന്നു നബി തങ്ങൾ ആ മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ എണീക്കണം ഫസല്ലി റകഅതൈ എന്നിട്ട് നീ രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ടിരിക്കണം ഖുതുബന്റെ പ്രത്യേകതയുടെ ഇടയിൽ ആവശ്യാനുസരണം അയാൾ ഖതീബിനെ സംസാരിക്കാനുള്ള വകുപ്പുണ്ട് സ്വഹാബത്ത് പറയാണ് നബി ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരു സൈനികൻ തന്റെ സൈനികരായ ആളുകളോട് നിർദ്ദേശം കൊടുക്കുന്ന പോലെ വലിയ ജാഗ്രതയിലായിരുന്നു സംസാരിച്ച നബിന്റെ മുഖം വിവർണമാകുമായിരുന്നു ശബ്ദം ചിലയിടത്ത് കൂടുമായിരുന്നു കുറയുമായിരുന്നു അവർക്ക് വലിയ ഒരു നിർദ്ദേശം കൊടുക്കുന്ന പോലെ സൈനിക ഉപദേശം കിട്ടുന്ന പോലെയായിരുന്നു ഒരു ഖുതുബക്ക് അവർ വന്നിരുന്ന നബി തങ്ങൾ ഉപദേശിച്ചിരുന്നത് ഇതൊക്കെ ഇന്നും നമ്മുടെ കിതാബുകളിലുണ്ട് മഹാന്മാരായ ഉലമാക്കന്മാർ പ്രസിദ്ധനായ ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ കിതാബിൽ ഉമ്മിൽ പറഞ്ഞു ഇന്നമാ കാനത്തിൽ ഖുതുബത്തു തദ്കീറ ഖുതുബ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ള താക്കീതും ഉത്ബോധനവുമാണ് മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അത് ഉത്ബോധനാവൂല അത് ഉപദേശമാകൂല ജനങ്ങൾക്കത് തിരിയണം ഇനി മാത്രമല്ല ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് പരിശോധിക്കാം പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന ഒരു കിതാബുണ്ട് മഹല്ലി കിതാബ് എന്നാണ് അതിന് പറയുക ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ വാള്യത്തിൽ 287 പേജിൽ പറയുന്നുണ്ട് യുസന്നു സുന്നത്താണ് അൻ തകൂനൽ ഖുതുബ ഖുതുബ ആയിരിക്കണം മഫൂമതൻ ജനങ്ങൾക്ക് മനസ്സിലാകണം പള്ളി ദർസിലെ കിതാബിലെ ഒന്നാം വാള്യം 282 പേജ് പള്ളിയിൽ അവൾ പറയാണ് മഫ്ഹൂമത്തൻ അത് മനസ്സിലാകണം ഐ ഖരീബത്തൻ മിനൽ അഫ്ഹാമി വളരെ ലളിതമായി പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം ലാ ഖരീബത്തൻ അപരിചിതമായ വാക്ക് ഉപയോഗിക്കരുത് ഞാൻ മലയാളത്തിലെ പറയണേ പക്ഷെ നിങ്ങൾക്കൊന്നും തിരിയാത്ത ഭാഷയിൽ ഒരു ഖുതുബ നിർവഹിക്കാൻ പാടില്ല ലാ ഖരീബത്തൻ വഹ്ഷിയത്തൻ കഠിനമായതോ തിരിയാത്തതോ അപരിചിതമായതോ ഉപയോഗിക്കരുത് എന്തേ കാരണം ഫഇന്നഹാ ലാ തൻതഫഉ ബിഹാ അക്സറുൻ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് ആ ഖുതുബ ഉപകാരത്തിൽ പെടൂല എന്നതുകൊണ്ട് അവർക്ക് തിരിയുന്ന ഉപദേശങ്ങൾ കൊടുക്കണേ എന്ന ഇമാം മഹല്ലിയുടെ പരിഭാഷയടക്കമുള്ള കിതാബിലുണ്ട് ഇനി നമുക്കെന്ത് പറയാൻ സാധിക്കും കൊല്ലക്കണക്കിന് ഈ നിലക്കുള്ള ഭാഷ പറയുന്ന അറബി ഭാഷയിലുള്ള ഖുതുബ വായിച്ച് കേട്ട് നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോയിട്ട് ഏത് മനുഷ്യനാണ് തൗഹീദ് കിട്ടിയത് ഏത് മനുഷ്യനാണ് സുന്നത്ത് പരിചയപ്പെട്ടത് ഏത് ദിക്റാണ് പഠിച്ചത് ഏത് സ്വലാത്താണ് പഠിച്ചത് ഏത് നിലക്ക് അയാളുടെ ജീവിതത്തിലെ എന്ത് തെറ്റാണ് തിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഖുതുബ കേട്ട് അറബിയിലുള്ള ഖുതുബ കേട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ 10 ആൾക്കാരെ പേര് പറയാൻ പറ്റും നമുക്ക് കഴിയില്ല എത്ര കൊല്ലം കേൾക്കാൻ തുടങ്ങിയിട്ട് എന്റെ സഹോദരങ്ങളെ ഒന്ന് തിരിച്ചറിവുണ്ടാവുക ജനങ്ങൾക്ക് തിരിയണം ഖുതുബ നിങ്ങളുടെ മുമ്പിലേക്ക് അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള കാരണം അത് നിങ്ങൾക്കുള്ള ജനങ്ങൾക്കുള്ള ഉപദേശമാണ് ഖതീബിനുള്ള ഉപദേശമാണ് പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആൾ ഖിബ്ലക്ക് അഭിമുഖമായി നമസ്കരിക്കുന്നു നിങ്ങൾക്ക് എന്താ നിസ്കാരം മലയാളത്തിലാക്കിക്കൂടെ നിസ്കാരം അള്ളാഹുവിനുള്ള ഇബാദത്താണ് അത് അള്ളാഹുക്ക് മനസ്സിലായാൽ മതി അത് അറബിയിൽ തന്നെ
അതുകൊണ്ട് നമ്മൾ വക്രബുദ്ധി കൊണ്ടോ വളഞ്ഞുകൊണ്ടോ വിമർശിച്ചതുകൊണ്ടോ ഒരു ഹക്കിനെ മൂടി വെക്കാൻ കഴിയില്ല.